നമസ്കാരം. കണ്ണൂർ ജില്ലയെ നടുക്കി വീണ്ടും മലയോരത്ത് ഒരു കർഷകൻ കൂടി സ്വയം ജീവനൊടുക്കി. ഇതോടെ കഴിഞ്ഞ 6 മാസത്തിനിടെ 3 കർഷകരാണ് കണ്ണൂരിൽ ജീവനൊടുക്കിയത്. കാട്ടാനയുടെയും വന്യമൃഗങ്ങളുടെയും ശല്യം കാരണം കൃഷി നശിക്കുന്നത്, ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാത്തതും സാമ്പത്തിക ബാധ്യതയുമാണ് കർഷകർക്ക് കൊലക്കയർ തീർക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശങ്ങളിലൊന്നായ നടുവിൽ പഞ്ചായത്തിലെ പാത്തൻപാറ സ്വദേശി ജോസ് ആണ് മരിച്ചത്. 63 വയസ്സായിരുന്നു. വ്യക്തികൾക്കും സ്വാശ്രയ സംഘത്തിലുമായി ജോസിന് കടബാധ്യതയുണ്ടായിരുന്നു. വാഴകൃഷി നഷ്ടത്തിലായതിൻ്റെ വിഷമത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. നടുവിൽ പഞ്ചായത്തിലെ പാത്തൻപാറ സ്വദേശിയായ ജോസ് ഞായറാഴ്ച രാവിലെയാണ് തൂങ്ങി മരിച്ചത്. സുഹൃത്തിൻ്റെ വീട്ടുവളപ്പിലാണ് മുണ്ടിൽ തൂങ്ങിയ നിലയിൽ ജോസിനെ കണ്ടത്. ജോസിന് 10 സെന്റ് സ്ഥലമാണ് ഉടമസ്ഥതയിലുള്ളത്. എന്നാൽ വിവിധയിടങ്ങളിൽ പാട്ടത്തിന് ഭൂമിയെടുത്ത് വാഴകൃഷി നടത്തിയിരുന്നു. വാഴകൃഷിയാണ് ജോസിൻ്റെ വരുമാന മാർഗം. കഴിഞ്ഞ വർഷങ്ങളായി വാഴകൃഷി നഷ്ടത്തിലുമായിരുന്നു. വ്യക്തികൾക്കും സ്വാശ്രയ സംഘത്തിലുമായി ലക്ഷങ്ങളുടെ കടബാധ്യതയുണ്ടായിരുന്നു. സ്വാശ്രയ സംഘത്തിലും 2 ലക്ഷം വായ്പയുണ്ടായിരുന്നു. ഞായറാഴ്ച രാവിലെ സ്വാശ്രയ സംഘത്തിലും ജോസ് ചെന്നിരുന്നു. അടവ് മുടങ്ങിയതിനാലാണ് സംഘത്തിലെത്തിയത്. തുടർന്ന് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ജോസ് തിരിച്ചു പോവുകയായിരുന്നു. ജീവനക്കാർ ഫോണിൽ വിളിച്ചെങ്കിലും ഇനി വിളിക്കേണ്ടെന്ന് പറയുകയായിരുന്നു. പിന്നീട് സുഹൃത്തുക്കൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. ജോസിന് 3 മക്കളാണുള്ളത്. മകളുടെ വിവാഹം കഴിഞ്ഞു. 2 ആൺമക്കൾ കൂലിപ്പണിക്കാരാണ്. മൃതദേഹം പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകി. 2 മാസം മുൻപ് കൊളക്കാടും ഒരു കർഷകൻ ജീവനൊടുക്കിയിരുന്നു. ബാങ്കിലെ കടബാധ്യത കാരണമാണ് കൊളക്കാടും കർഷകൻ സ്വയം ജീവനൊടുക്കേണ്ടി വന്നത്. ഇതിനു മുൻപായി അയ്യൻകുന്ന് പഞ്ചായത്തിൽ സുബ്രഹ്മണ്യൻ എന്ന കർഷകനും ജീവനൊടുക്കിയിരുന്നു. കാട്ടാന കൃഷി നശിപ്പിച്ചതും രോഗാവസ്ഥയും കടക്കണിയുമാണ് സുബ്രഹ്മണ്യനെ സ്വയംഹത്യയിലേക്ക് തള്ളിവിട്ടത്. കർഷക ആത്മഹത്യ വർദ്ധിക്കുമ്പോഴും സർക്കാർ സഹായത്തിനെത്തുന്നില്ല എന്നാണ് കർഷക സംഘടനകളുടെ ആരോപണം. കൃഷി മൂലം കടക്കണിയിലായ കർഷകർക്ക് യാതൊരു ആനുകൂല്യവും നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല. സർക്കാർ അവഗണനയ്ക്കെതിരെ നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടും ഫലമുണ്ടായില്ലെന്നാണ് കർഷക നേതാക്കൾ പറയുന്നത്.